Hello, Assalamualaikum. Welcome to Miss Kitchen. ഇന്ന് ഇൻട്രോ ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ സൗണ്ടിൽ കേൾക്കുന്ന എനിക്ക് എന്നൊരു എന്തോ പോലെ, അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്നോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അൽഫാം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി അൽഫാം നമുക്കിപ്പോൾ കിട്ടാറുണ്ട്. ചാർക്കോൾ അൽഫാം, അതുപോലെ തന്നെ കാന്താരി, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പെരി പെരി അൽഫാമാണ്. ഞാൻ തന്നെ ഒരു അൽഫാം റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതുപോലെ ഒന്നല്ല. നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അൽഫാമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സറിലേക്ക് രണ്ട് പച്ചമുളക്, അതുപോലെ തന്നെ രണ്ട് വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 7-8 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര മല്ലിയില, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പെപ്പർ, നല്ല എന്താ പറയുക, പൊടിച്ചതൊന്നല്ല, പെപ്പർ മുഴുവനായിട്ടുള്ളത്. പിന്നെ നമ്മളിത് മല്ലിയുടെ സീഡില്ലേ, മുഴുവൻ മല്ലി എന്നൊക്കെയാണ് ഇവിടെ പറയാറ്, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ടീസ്പൂണൊക്കെയാണ്. പിന്നെ നമ്മളിവിടെ ഒരു 6-7 വറ്റൽമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീര പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാനും. നമ്മളിപ്പോൾ പെപ്പറും മല്ലിയൊക്കെ അതിൻ്റെ സീഡായിട്ടൊന്ന് ഇടുമ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രഷ്നെസ്സും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഗി ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, അതും ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ഇടുന്നുള്ളെങ്കിലും ബാക്കിയുള്ള പെപ്പറും വറ്റൽമുളകൊക്കെ നന്നായി ഇടുന്നുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിരിക്കും, ഞാൻ പറഞ്ഞല്ലോ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു മസാല എന്ന് പറയുന്നത് ഒരു 3 വലിയ ലെഗ് പീസ്, നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു പീസിന് വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷനാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ലെമൺ ഉണ്ടല്ലോ, ലെമൺ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാന്താരി, നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ച കാന്താരിയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി, ചെറിയുള്ളി എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ 6 പീസൊക്കെ ഇട്ടത്. നിങ്ങളൊരു 10-12 പീസ് ഇട്ടാലും നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. ചിക്കനായാലും ബീഫായാലൊക്കെ ചെറിയുള്ളിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ എന്താ പറയുക, മുന്തി നിൽക്കും. അപ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്, ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് മിക്സറിൽ. പിന്നെ വെള്ളം കൂട്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, നേരത്തെ ചേർക്കേണ്ടതായിരുന്നു. എന്നാലും ആ ഒരു കളർ കിട്ടുമല്ലോ, നമ്മൾ ഈ അൽഫാമൊക്കെ വെക്കുമ്പോൾ ആ ഒരു കളർ ഉണ്ടെങ്കിലല്ലേ ഒരു ഗും ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണെന്ന് അറിയാം, ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന, നമ്മളിപ്പോൾ വേറെ കുറേ നാളായിട്ട് വാട്സപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനീസ് പൊറോട്ട, ഈ നൂല് പോലെ വലിയൊരു പൊറോട്ടയില്ലേ അത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ മൈദ, പിന്നെ 2 കപ്പ് മൈദ, അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ മിൽക്ക് പൗഡർ, പിന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ളതും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട്, പിന്നെ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട കൂടി വെച്ചിട്ട് നന്നായിട്ടതൊന്ന് മിക്സാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഒരു പൊറോട്ടൻ്റെ ആ ഒരു ഡൗ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുറേ ആയി കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനിതൊന്ന് എന്താ പറയുക, ഒരു ശരിക്കും എക്സ്പീരിമെൻ്റൽ വീഡിയോ എന്നൊക്കെ പറയുക, അതുകൊണ്ട് ഞാനങ്ങനെ അത് എന്താ പറയുക, എനിക്കറിയില്ല ഇതെന്തായിത്തീരുന്നെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം നോക്കുന്നതാണല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിലൊക്കെ. ഞാനിന്ന് രാവിലെ ആയിരുന്നു മസാല വരട്ടി വെച്ചത്, ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും മസാല നന്നായിട്ട് പിടിച്ച ചിക്കനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. നമുക്കില്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ മസാല പുരട്ടി കൊടുക്കുന്ന ജോലി മാത്രമേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആണുങ്ങളോട് പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ മതി, അവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നമ്മളതിൻ്റെ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാൻ മാത്രം മതി നമ്മൾ. അപ്പോൾ അതൊക്കെ അവർ ചെയ്തോളല്ലോ. പിന്നെ ഇടയ്ക്ക് അതിന് മുകളിലേക്ക് ഇങ്ങനെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് എന്താ പറയുക, നന്നായിട്ട് ആ ഒരു കനലും കുറച്ച് തീ നന്നായിട്ട് പിടിക്കും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് തിരിച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഉപ്പയും അനിയനും ഹസ്ബൻഡൊക്കെയാണ് ഇതിൻ്റെ മേൽനോട്ടം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ കാന്താരിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ചില്ലി ഫ്ലേക്സൊക്കെ ഇങ്ങനെ അതിന് മുകളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്താ ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് വെന്തോട്ടെ. കാരണം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വലിയ പീസസ് ആണല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വെന്ത് വരണമല്ലോ. അതിനിടയിൽ നമുക്ക് നമ്മുടെ അതവിടെ റെഡി ആവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ പൊറോട്ട എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പൊറോട്ടേൻ്റെ ഡവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഓയിലൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊറോട്ടാക്കി കഴിഞ്ഞാൽ നല്ല നൂല് പോലെ ഇങ്ങനെ ഇളകി വരുന്ന രീതിയിലാണ്. പക്ഷേ മഷാല്ലാ നമുക്കും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നൂല് പോലെ അല്ലെങ്കിലും കുറച്ച് അത്യാവശ്യം ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാ ഇതുപോലെ പൊറോട്ട നന്നായിട്ട് ചുറ്റിയെടുക്കാം. പക്ഷെ സത്യം പറയാലും വെരി വെരി സോറി, എനിക്കില്ലേ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നോട് മറന്നുപോയി. പിന്നെ ഞാനിങ്ങനെ ഫോ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഈ പെരി പെരി വൽഫാം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പൊറോട്ട എന്നാൽ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമുക്ക് ആക്കിയാലോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൊറോട്ട എന്ന് വെച്ചാൽ ഇത്രയേ വേണ്ടു, ഒരുപാട് വലിയ സൈസിലല്ല, ഒരു നമ്മുടെ ഈ അരി റൊട്ടിയുടെയൊക്കെ പോലെ ആ ഒരു രീതിയിലുള്ള ഒരു സൈസ് മതിയാവും, ഒരുപാട് വലുതാക്കേണ്ടതില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതായി പൊറോട്ട ചുട്ടെടുക്കാം. നമ്മളിതുപോലെ ഒരു ഫ്രൈ പാനിൽ അത്ര ചെറിയ സൈസായിരിക്കും, ഇതാ നാലെണ്ണമൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഒരു നോർമൽ സൈസിലുള്ള ഫ്രൈ പാനാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. സത്യമായിട്ട് ഞാൻ മറന്നുപോയതാണ് കേട്ടോ, ഞാൻ എന്താ പറയുക ഈ പിന്നെ ചുട്ടെടുത്ത് കഴിഞ്ഞപാട് പിന്നെ പൊറോട്ടൊക്കെ പെട്ടെന്ന് വാനിഷ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയായിരുന്നു, ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞൊക്കെ വരുന്ന രീതിയിലുള്ള. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഇതെന്താ തമ്മനയില്ലേ വെറും അൽഫാം മാത്രമേ ഉള്ളൂ, പക്ഷേ വീരുവിൽ എന്താ പൊറോട്ടൻ്റെ റെസിപ്പി ഒക്കെയെന്നൊക്കെ. പക്ഷേ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്തത്. അപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണുന്നില്ലേ നല്ല കിട്ടിലൻ മസാലയാണ്. അത് നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുമുണ്ട് ചിക്കന്. അപ്പം അതും പൊറോട്ട എന്നൊക്കെ പറയുന്നത് ഉഗ്രൻ കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ മറ്റ് അൽഫാമിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടു അൽഫാം. ഇപ്പോൾ പല വെറൈറ്റീസ് അൽഫാമൊക്കെ കണ്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ചിക്കൻ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ബെൽ ബട്ടൺ ഞാൻ ഞെക്കി പൊട്ടിക്കണം.